സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്വിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്വിസിലേക്ക് സ്വാഗതം, ആരാണ് വിളിക്കുന്നത്? ഫൈഹ ഫാത്തിമ. എവിടെ നിന്ന് വിളിക്കുന്നു ഫൈഹ ഫാത്തിമ? കോട്ടോ പാടത്തുന്ന്. എത്രയിലാ മോള് പഠിക്കുന്നുണ്ടോ? എത്രയിലാ പഠിക്കുന്നേ? ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? അതെവിടെയാണ്? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ, മോളുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? മോളെ ഹെൽപ്പ് ചെയ്യാൻ അടുത്ത ആരെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ? ഉമ്മച്ചിണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ മോള്? അവിടുത്തെ ഗോൾഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ അവിടെ അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം എന്തായാലും പോവുക. ഓക്കെ, അപ്പോ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ തീയതി ഏതാണ്? ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ തീയതി ഏതാണ്? ഒരു തീയതിയിലാണ് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അത് എത്രാം തീയതിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. മെയ് ആണ്. വർഷം 1974 മെയ്യിലാണ്. അത് എത്രാമത്തെ തീയതിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. മെയ് 18, മെയ് 19, മെയ് 20. മെയ് 18 ഉറപ്പിക്കല്ലേ? കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? നവംബർ 1 നമ്മൾ കേരള പിറവി ദിനമായിട്ട് ആചരിക്കുന്നത്. അത് ഏത് വർഷമാണെന്നാണ് പറയേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്: 1956, 1957, 1958. 56 ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ് വീണ്ടും. അപ്പോ മോൾക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യനും കൂടെ കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? മലപ്പുറം. ഉറപ്പിക്കുകയാണോ? മോളും ഇടുക്കിയാണല്ലോ. മൂന്ന് ആൻസേഴ്സും കറക്റ്റാണ്. മോള് സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്വിസിലെ വിന്നർ ആയിരിക്കുകയാണ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്വിസിൽ മോള് വിന്നർ ആയിരിക്കുകയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് കോട്ടപ്പാടത്ത് നിന്നും ഫൈഹ മോളായിരുന്നു. ഫൈഹ മോൾ നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന്. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്വിസിലേക്ക് സ്വാഗതം, ആരാണ് വിളിക്കുന്നത്? മണ്ണാർക്കാട്. ഓക്കെ, റസ്ല എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? നയൻത്തിലാണ് പഠിക്കുന്നത്. സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ മോള്? ഷോപ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇനി അവിടെ ചെന്നിട്ട് പർച്ചേസ് ചെയ്യണം. നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന ആളാണെന്ന് പറഞ്ഞാൽ അവർ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തിട്ട് തരും പർച്ചേസില്.
ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. മുൻപ് വിളിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രോഗ്രാമില്? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം എന്താണ്? ഇതിന് ഓപ്ഷൻസ് തെർമോമീറ്റർ, ബാരോമീറ്റർ, ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷത്തിലുള്ള മർദ്ദം അളക്കുന്നത്, അന്തരീക്ഷത്തിലുള്ള മർദ്ദം എങ്ങനെ എത്രയാണെന്ന് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? നമ്മള് തെർമോമീറ്റർ പനിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തെർമോമീറ്റർ, ബാരോമീറ്റർ അങ്ങനെയുള്ള ഒരു സംഭവം യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു ഉപകരണം യൂസ് ചെയ്യുന്നുണ്ട്. തെർമോമീറ്റർ ആണോ ബാരോമീറ്റർ? ഓപ്ഷൻസ് തെർമോമീറ്റർ, ബാരോമീറ്റർ, ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. ബാരോമീറ്റർ ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അഷാന. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു മോള്? മണ്ണാർക്കാട് നിന്നാണ്. എവിടെ, ഏത് സ്കൂളിലാ മോള് പഠിക്കുന്നേ? പഠിക്കുന്നുണ്ടോ? എത്രയിലാ പഠിക്കുന്നേ? 10-ലാണ് പഠിക്കുന്നത്. ഒരു കുഞ്ഞു കുട്ടിയുടെ വോയിസ് ആണ്. ഓക്കെ, ഏത് സ്കൂളിലാ പഠിക്കുന്നേ? സ്കൂളിലാണ്. ഓക്കെ, ഇപ്പൊ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? ആ ഓക്കെ. അപ്പൊ മോളെ ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. പ്രോഗ്രാമിൽ ആദ്യമായിട്ട് വിളിക്കുകയാണോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. അപ്പൊ നമുക്ക് ഗിഫ്റ്റും കൊണ്ട് പോണം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരളത്തിന്റെ ഔദ്യോഗിക പഴം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പഴം അല്ലെങ്കിൽ ഫലം ഏതാണ്? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് മാങ്ങ, ചക്ക, തേങ്ങ. കേരളത്തിന്റെ ഔദ്യോഗിക പഴം ഏതാണ്? ഓപ്ഷൻസ് മാങ്ങ, ചക്ക, തേങ്ങ. ജാക്ക് ഫ്രൂട്ട്. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വനപ്രദേശം കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? വനപ്രദേശം കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻസ് പറയട്ടെ. വയനാട്, പാലക്കാട്, ഇടുക്കി. വനപ്രദേശം കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി. ഇടുക്കി. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ബാക്കിയുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ്? ഹലോ, ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ്? വ്യവസായം, കേരളീയരുടെ ഏറ്റവും വലിയൊരു വ്യവസായം ഉണ്ട്, അത് ഏതാണ്? ഇതിന് മൂന്ന് അക്ഷരമേ ഉള്ളൂ. വെറും മൂന്ന് അക്ഷരമാണുള്ളത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്, നമ്മൾ വീട്ടിൽ എന്തായാലും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഫ്രൂട്ടല്ല, നമ്മൾ ഭക്ഷിക്കുന്ന സാധനമല്ല, നമ്മൾ ഉടുക്കുന്ന സാധനമല്ല, എന്നാ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യും. മൂന്ന് അക്ഷരമേ ഉള്ളൂ. എന്താ പറഞ്ഞേ?
ക്ലിയർ ആയില്ലേ പറയുന്നത്? ക്ലോത്ത്, ക്ലോത്ത്, ക്ലോത്ത് അല്ല, അതാ ഞാൻ പറഞ്ഞത് ഉടുക്കുന്നതല്ല എന്ന്. നമ്മള് വസ്ത്രം അണിയാനല്ല യൂസ് ചെയ്യുക, അണിയുന്ന സാധനമല്ല. ആ നമ്മൾ പുറത്താവുമ്പോൾ വിദേശത്താവുമ്പോൾ ഒരുപാട് പല പല ബിസിനസ് ഉണ്ടാകും. പക്ഷെ കേരളത്തിൻ്റെതായിട്ടുള്ളത് എന്താണ്? കേരളത്തിൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കളിയാണല്ലോ കഥകളി. അപ്പോൾ അതുപോലെയുള്ള ഒരു സംഭവം കേരളത്തിൻ്റെ വ്യവസായം. തയ്യലല്ല, ഏകദേശം എത്തിയിട്ടുണ്ട്. നൂല്, നൂല് എന്ന് തയ്യലിന് നമ്മൾ യൂസ് ചെയ്യുക നൂലല്ലേ, അതുപോലെ വേറെ ഒരു സംഭവമാണ്. നെയ്ത്തല്ല. എന്താ പറഞ്ഞേ കേട്ടില്ല. കർഷക തൊഴിലാളികളല്ല, അത് നമ്മുടെ വീട്ടില് നമ്മള് ബിസിനസ്സിന് വേണ്ടിയിട്ടല്ലാതെ തന്നെ, നമ്മുടെ വീട്ടിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടല്ലാതെ തന്നെ, അതായത് നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ പുറത്ത് പോവില്ലേ, ജോലിക്ക് പോവില്ലേ, ജോബിന് വേണ്ടിയിട്ടല്ലാതെ വീട്ടിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം എന്താണ്? പട്ടുനൂൽ വ്യവസായം, തുണി വ്യവസായം ഒക്കെ ഇല്ലേ, അതുപോലെ ഒരു വ്യവസായമാണ്. മൂന്ന് അക്ഷരമേ ഉള്ളൂ, നൂല് പോലെ വേറെ ഒരു സംഭവമാണ്. നൂല് പോലെ എന്ന് പറഞ്ഞാല് നൂല് പോലെ, നൂലിന്റെ ആകൃതി എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നൂല് പോലെ വേറെ ഒരു സംഭവം എന്ന് വിചാരിച്ച് നൂലിന്റെ ഷേപ്പാണ് എന്നല്ല പറയുന്നത്. ഹാൻഡിക്രാഫ്റ്റ് അല്ല. ഓയിലല്ല. നമ്മൾ പാചകം ചെയ്യാൻ ഫുഡിനെ ഒന്നിന് യൂസ് ചെയ്യുന്നതല്ല, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതൊരു ഫുഡ് ഐറ്റം ആയിട്ട് നമ്മൾ കഴിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ അണിയുന്നതോ അല്ല. ആൻസർ ഞാൻ പറഞ്ഞോട്ടെ. ഉത്തരം കയറായിരുന്നു. കയർ, കയർ എന്നായിരുന്നു ആൻസർ. അതാണ് ഞാൻ നൂലിന്റെ വേറെ, നിങ്ങൾ നൂല് പറഞ്ഞപ്പോ ഞാൻ കയർ എന്തായാലും മസ്റ്റ് ആയിട്ട് പറയുന്നു വിചാരിച്ച്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ, അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് പോവാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. സംസം ജുവലേഴ്സ് ജനറേറ്റ് ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പേരെന്താ പറഞ്ഞു ഒന്നുകൂടെ പറയും. റസ്ല. ഓക്കെ, റസ്ല എവിടെ നിന്ന് വിളിക്കുന്നു? നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ, അപ്പൊ റസ്ല നേരത്തെ വിന്നർ ആയിട്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുമാരനാശാന്റെ ജന്മസ്ഥലം എവിടെയാണ്? കുമാരനാശാന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻസ്: അരുവിപ്പുറം, ചെമ്പഴന്തി, കായ്ക്കര. അരുവിപ്പുറം. അരുവിപ്പുറം ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഓപ്ഷൻസ്: അരുവിപ്പുറം, ചെമ്പഴന്തി, കായ്ക്കര. അരുവിപ്പുറം. അരുവിപ്പുറം ഉറപ്പിക്കുകയാണ്. ഉത്തരം തെറ്റിപ്പോയി, കായ്ക്കരയായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിച്ചോളൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് റിസ്ലെ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഓക്കെ, ബുഷിറത്ത എന്താ ചെയ്യുന്നത്? പഠിക്കണോ ഹൗസ് വൈഫാണോ?
ഉഷ എന്നാണ് പേര്. ഓക്കെ, ഹൗസ് വൈഫ് ആണ്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? മണ്ണാർക്കാട്. ഓക്കെ ഓക്കെ. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ, മക്കള് പഠിക്കണോ? ഓക്കെ ഓക്കെ. അപ്പോ ചേച്ചി, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് കോട്ടപ്പാടം നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ? അടുത്ത പ്രാവശ്യം എന്തായാലും ഒന്ന് പോവുക. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ആകെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ള ജില്ല ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: കോട്ടയം, കോഴിക്കോട്, പത്തനംതിട്ട. കോട്ടയം ആണോ? ഉറപ്പിക്കുകയാണോ? കോട്ടയം, കോഴിക്കോട്, പത്തനംതിട്ട. പത്തനംതിട്ടയാണോ? പത്തനംതിട്ട ഉറപ്പിച്ചു. കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അതെ, ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. കുട്ടനാട്, ഇടുക്കി, വയനാട്. കുട്ടനാട്, ഇടുക്കി, വയനാട്. അതെ, കുട്ടനാട്. കുട്ടനാട് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതെ അതെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ക്ലൂസ് ഒന്നും ഇല്ല, ഓപ്ഷൻസ് ഇല്ല. അപ്പൊ നമുക്ക് ഇല്ല, ഓപ്ഷൻസ് ഇല്ല. ഓപ്ഷൻസ് ഇല്ലാത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞോട്ടെ. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏതാണ്? പാനീയം, അതെ, കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം. അതെ, ഇളനീരാണോ? കരിക്ക് ഇളനീരാണോ? ഇളനീര് ഉറപ്പിച്ചു. കറക്റ്റ് ആൻസർ ആണ്. വീണ്ടും ഉഷ ചേച്ചി നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഈ ഒരു കോളോടുകൂടി സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കോട്ടപ്പാടം പള്ളിക്കുന്ന്.